ഇനി നമ്മൾ തൃശൂർ മണ്ഡലത്തിലേക്ക് കൂടി പോകുന്നു. തൃശൂർ മണ്ഡലത്തിന്റെ രാഷ്ട്രീയ മനസ്സ് 2011ലും 2016ലും 2019ലും ഒപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പിലും എങ്ങനെ പ്രതിഫലിച്ചു എന്ന് നോക്കാം. തൃശൂർ മണ്ഡലം ചെങ്ങന്നൂർ പോലെ തന്നെ ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലമാണ്. അതുകൊണ്ട് ഏറെ പ്രതീക്ഷകളുണ്ട്. പ്രേക്ഷകർക്ക് കാണാം, വീണ്ടും കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഗ്രാഫ് ആണെങ്കിലും ഈ ഘട്ടത്തിൽ നീലയുടെ ഒരു ആധിപത്യം ഏറെക്കുറെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഡിക്ലൈൻ ആണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി. പക്ഷേ 2016 ശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ കാണുന്ന വലിയൊരു ഹൈക്ക്, പീക്ക്, വലിയൊരു ഹൈറ്റ് നിങ്ങൾക്ക് കാണാം. ഉന്നതങ്ങളിലേക്ക് എത്തുന്ന യു ഡി എഫിന്റെ വോട്ട് വിഹിതം യു ഡി എഫിന് ആത്മവിശ്വാസം നൽകുന്നുണ്ട്. കണക്ക് പരിശോധിച്ചാൽ 2011ൽ 59,991 വോട്ടുകളാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി നേടുന്നത്. ഏകദേശം എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ അപേക്ഷിച്ച് 43,000 വോട്ടുകളാണ് നേടുന്നത്. 16,000 വോട്ടിന്റെ ഡിഫറൻസ് ഉണ്ട്. വളരെ വലിയ വ്യത്യാസം, വലിയ മാർജിൻ 2011 ഉണ്ടായിരുന്നു. ഇന്ന് എ ക്ലാസ് മണ്ഡലമായി തൃശൂർ മാറുമ്പോൾ 2011ൽ കേവലം 6,697 വോട്ടിൽ നിന്നാണ് എൻ ഡി എ തങ്ങളുടെ വളർച്ച തൃശൂരിൽ രേഖപ്പെടുത്തുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. 2011 ആകുമ്പോഴേക്കും യു ഡി എഫിന്റെ വോട്ട് വിഹിതം കുറയുന്നത് പ്രേക്ഷകർക്ക് കാണാം. 2016ൽ 63,059 നിന്ന് ഏകദേശം 13,000 വോട്ടുകൾ 2016 ആകുമ്പോഴേക്കും കുറയുകയും 46,677 വോട്ടുകളിലേക്ക് യു ഡി എഫ് ചുരുക്കുകയും ചെയ്യുമ്പോൾ 43,000 നിന്ന് 53,000 10,000 വോട്ടുകളുടെ ഡിഫറൻസ് തൃശൂർ മണ്ഡലത്തിൽ എൽ ഡി എഫിന് അനുകൂലമായിട്ട് പോൾ ചെയ്യപ്പെടുന്ന ഒരു ഒരു വസ്തുതയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതേസമയം എൻ ഡി എയുടെ വളരെ കൃത്യമായൊരു വളർച്ച 5 വർഷം കൊണ്ട് രേഖപ്പെടുത്തുന്നു. 24,748 വോട്ടിലേക്ക് എൻ ഡി എയുടെ വളർച്ചയും 2016 നമ്മൾ കാണുന്നു. 2019ലാകുമ്പോഴേക്കും വീണ്ടും പൊളിറ്റിക്കൽ ട്വിസ്റ്റ് ഉണ്ടാവുന്നു. യു ഡി എഫിന്റെ വോട്ട് വിഹിതം കുറയുന്ന കാഴ്ച, കൂടുന്ന കാഴ്ച, എൽ ഡി എഫിന്റെ വോട്ട് വിഹിതം കുറയുന്ന കാഴ്ച. 53,000 നിന്ന് ഒറ്റയടിക്ക് 22,000 വോട്ടിന്റെ കുറവാണ് തൃശൂർ മണ്ഡലത്തിൽ മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം 46,000 നിന്ന് 55,000 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ വോട്ട് വിഹിതം വർദ്ധിക്കുന്നത് കാണാം. എൻ ഡി എ അസാധ്യമായ പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത് 2019ൽ. അവിടെ എൽ ഡി എഫിനേക്കാൾ ഉയർന്ന വോട്ട് വിഹിതമാണ് എൻ ഡി എ സ്ഥാനാർത്ഥി നേടിയത് എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം. എൽ ഡി എഫ് 31,000 വോട്ടുകൾ നേടുമ്പോൾ 37,000 വോട്ടുകൾ അധികം എൽ ഡി എഫിനേക്കാൾ നേടിയിട്ടുണ്ട് ബി ജെ പി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും എല്ലാവരുടെയും വോട്ട് വിഹിതം കുറയുന്നു. പക്ഷേ അവിടെയും ഒരു സ്ലൈറ്റ് എഡ്ജ്, ഒരു നേരിയ മുന്നേറ്റം യു ഡി എഫിന് കാഴ്ചവെക്കാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ 2016 ശേഷം നടന്ന രണ്ട് തെരഞ്ഞെടുപ്പുകളിലും എൽ ഡി എഫിന് മുകളിലായിരുന്നു തൃശ്ശൂരിൽ യു ഡി എഫിന്റെ സ്ഥാനം. അതേസമയം എൻ ഡി എയുടെ വോട്ട് വിഹിതം നമ്മൾ ലോക്സഭയിൽ കണ്ടതുപോലെയുള്ള ഒരു വളർച്ച തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്താതെ പോകുന്നത് ബി ജെ പിയെ സംബന്ധിച്ച് ആശങ്ക നൽകുകയും ചെയ്യുന്നുണ്ട്. 41,627 വോട്ടുകളാണ് ഇപ്പോൾ എൽ ഡി എഫിനുള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. അതേസമയം 3,000 വോട്ടിന്റെ ഒരു എഡ്ജ് യു ഡി എഫിന് തൃശൂർ മണ്ഡലത്തിൽ ഉണ്ട് താനും. ഇവിടെയാണ് മൂന്ന് മുന്നണികളും പ്രതീക്ഷ വയ്ക്കുന്നത്. നിലവിലുള്ള തൃശൂർ മണ്ഡലത്തിൽ ഈ മൂന്ന് മുന്നണികൾക്കും ഒന്ന് പരിശ്രമിച്ചാൽ ഒപ്പത്തിനൊപ്പമോ ഇല്ലെങ്കിൽ മുകളിലേക്കോ എത്താനുള്ള സാധ്യത കൂടുതലാണ് എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. തൃശൂർ മണ്ഡലത്തിന്റെ രാഷ്ട്രീയ മനസ്സ് ചാഞ്ചാടുന്ന മനസ്സായിരുന്നുവെങ്കിലും ആ ചാഞ്ചാട്ടത്തിന് മൂന്ന് മുന്നണികൾക്കും അനുകൂലമായി പ്രവർത്തിക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം എത്തിയിരിക്കുന്നത്. എക്സ് ഫാക്ടറും വൈ ഫാക്ടറും എങ്ങനെ ഈ മണ്ഡലത്തിൽ നിലനിർത്താം എന്നുള്ളതാണ്. മണ്ഡലത്തിലെ സ്വീകാര്യതയും വികസനവും തദ്ദേശഫല മുന്നേറ്റവുമാണ് യു ഡി എഫിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടറായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ മണ്ഡലത്തിനുള്ളിലുള്ള ബേസിക്കലി ഒരു യു ഡി എഫ് ടച്ച് ഉള്ള മണ്ഡലം 2016 ഒഴിച്ചു നിർത്തിയാൽ മൂന്ന് പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകളിലും യു ഡി എഫിനോടൊപ്പം നിന്ന മണ്ഡലമെന്ന ഒരു ശക്തിയാണ് യു ഡി എഫിന് തൃശൂർ മണ്ഡലത്തിലുള്ളത്. വൈ ഫാക്ടറും വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ മണ്ഡലത്തിൽ എൽ ഡി എഫ് പ്രതീക്ഷ വയ്ക്കുന്നതിൻ്റെ കാരണം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, യു ഡി എഫിനകത്തെ ഗ്രൂപ്പ് പോര് തന്നെയാണ്. ദാറ്റ്സ് എ വൈ ഫാക്ടർ. ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ വൈ ഫാക്ടറാണ്. പക്ഷേ പത്മജ വേണുഗോപാലിനെ പോലൊരു സ്ഥാനാർത്ഥിയാണ് അവിടെ മത്സരിക്കാൻ വരുന്നതെങ്കിൽ ഈ വൈ ഫാക്ടർ ഒരു പക്ഷേ വി എസ് സുനിൽകുമാറിൻ്റെ പിന്മാറ്റം അടക്കമുള്ള കാര്യങ്ങൾ, ഗ്രൂപ്പ് തർക്കങ്ങൾ അവസാനിച്ചതുമാണ് ഒരു പ്രധാനപ്പെട്ട തർക്കമായി തീരുന്നത്. ഈ വിഷയം എങ്ങനെയാണ് പരിഹരിക്കുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും തൃശ്ശൂരിൽ യു ഡി എഫ് ഓർ എൽ ഡി എഫ് ഓർ എൻ ഡി എ എന്ന ചോദ്യത്തിന്റെ ഉത്തരമുണ്ടാവുക. എനിവേ, തൃശ്ശൂരിൽ പോരാട്ടം ഉണ്ടാവും, കനത്ത പോരാട്ടമായിരിക്കും എന്നതിന്റെ സൂചനകൾ കൂടിയാണ് നാം ഇപ്പോൾ മനസ്സിലാക്കുന്നത്. കളമശ്ശേരിയേക്കാൾ കനത്ത പോരാട്ടം നമ്മൾ പ്രതീക്ഷിക്കുന്നത് തൃശ്ശൂരിലാണ്. തൃശ്ശൂരിനേക്കാൾ കനത്ത പോരാട്ടം നമ്മൾ പ്രതീക്ഷിക്കുന്നത് ചെങ്ങന്നൂരിലുമാണ്. നമ്പർ 1 ഇലക്ഷൻ ചാനൽ 24.